بسم الله الرحمن الرحيم. സ്വർഗ യാത്രയെ തടയുന്ന നാല് പ്രധാന ശത്രുക്കളിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ശത്രുവായ ഇബിലീസിനെ കുറിച്ചുള്ള ഷെയ്ത്വാനെ കുറിച്ചുള്ള പഠനത്തിനാണ് കഴിഞ്ഞയാഴ്ച നാം തുടക്കം കുറിച്ചത്. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇബിലീസ് എന്ന പേരിൽ, ഷെയ്ത്വാൻ എന്ന പേരിൽ, ഷയാത്വീൻ ഷെയ്ത്വാൻമാർ എന്ന പേരിൽ, ഈ മൂന്ന് നാമങ്ങളിലായി ഖുർആൻ 91 സ്ഥലങ്ങളിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. എന്തിനാണ് പടച്ച തമ്പുരാൻ അവന്റെ ഖുർആനിൽ 91 ഭാഗത്ത് പേരെടുത്ത് പറഞ്ഞ് അവന്റെ കുതന്ത്രങ്ങളും കെണി വലകളും വസ്വാസുകളും നമ്മെ ഓർമ്മപ്പെടുത്തിയത്? ചുമ്മാ അല്ലല്ലോ, ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ തന്നെ ഇത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും അദുവും മുബീനായ അവന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യൽ ഓരോ മുഅ്മിനിനും ഫർള് അയിനാണ്, നിർബന്ധമാണ്. ഷെയ്ത്വാന് ഇബിലീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത്? സത്യത്തില് ആരാണ് ഷെയ്ത്വാൻ, ആരാണ് ഇബിലീസ്, അവൻ ഏതു ജാതിയിൽപ്പെട്ടവനാണ്, ഏത് കുലത്തിൽപ്പെട്ടവനാണ്, ഈ ചോദ്യങ്ങൾക്കൊക്കെയും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൃത്യമായ ഉത്തരം തന്നിട്ടുണ്ട്. തീ കൊണ്ട് അഗ്നി കൊണ്ട് പടക്കപ്പെട്ട ജിന്നു വർഗത്തിന്റെ പിതാവാണ് ഇബിലീസ്. ഇബിലീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്താണ് ഈ ഇബിലീസ് എന്നുള്ള വാക്കിന് അർത്ഥം? അൽ മുതമരിദു വൽ മത്റൂദു മിൻ റഹ്മത്തില്ലാഹ്, അതിന്റെ അർത്ഥം മഹാജ്ഞാനികൾ തഫ്സീറുകളിലൊക്കെ രേഖപ്പെടുത്തിയത് ഇവിധമാണ്. അൽ മുതമരിദു, ധിക്കാരിയായവൻ, അനുസരണകെട്ടവൻ. അൽ മത്റൂദു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവൻ. അച്ചടക്കരാഹിത്യം, കടുത്ത ധിക്കാരം, അനുസരണക്കേട് കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവൻ, ഓടിക്കപ്പെട്ടവൻ, ഇതാണ് ഇബിലീസിന്റെ മീനിങ്. ഇവൻ വർഗം കൊണ്ട്, കുലം കൊണ്ട് ഇവൻ ജിന്നു വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും, ഇബിലീസ് ജാതി നോക്കുമ്പോൾ അവൻ ജിന്നു വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മലക്കുകൾക്കിടയിൽ മഹാപണ്ഡിതനായി, പരമഭക്തനായി, വലിയ ഇബാദത്തുകാരനായി മലക്കുകളുടെ സംഘത്തിൽ ജിന്നുകളുടെ പിതാവായ ഇബിലീസും കൂടെയുണ്ടായിരുന്നു. അന്ന് അയാളെ പേര് ഇബിലീസ് അല്ല, മലക്കുകളുടെ കൂട്ടത്തിൽ ആബിദായി, ആലിമായി, ഭക്തനായി നിലകൊള്ളുന്ന സമയത്ത് ഇവന്റെ പേര് അസാസീൽ എന്നായിരുന്നു. അസാസീൽ എന്നായിരുന്നു ഇവന്റെ പേര്. പിന്നെയോ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചിട്ട് ആദം നബിക്ക് മുമ്പാകെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവൻ ധിക്കാരത്തോടെ നൽകിയ മറുപടി, അള്ളാഹുവിന് കൊടുത്ത മറുപടി, അന ഖൈറു മിൻ ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ. അന ഖൈറു മിൻഹു, പടച്ചവനെ നിനക്ക് ഞാൻ എത്രയും സുജൂദ് ചെയ്യാം, നീ പറഞ്ഞത് എത്രയും ഞാൻ അനുസരിക്കാം, പക്ഷേ ഈ ആദമിന് സുജൂദ് ചെയ്യാൻ നീ കൽപ്പിക്കുമ്പോൾ അന ഖൈറു മിൻഹു, ഈ ആദമിനേക്കാൾ ഉത്തമനാണല്ലോ ഞാൻ.
എന്തുകൊണ്ട് ഉത്തമൻ ഞാനായി? ഖലഖ്തനി മിന്നാർ വഖലഖ്തഹു മിൻ തീൻ, നീ എന്നെ അഗ്നിയാലാണല്ലോ പടച്ചത്, തീ കൊണ്ടാണല്ലോ നീ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖ്തഹു മിൻ തീൻ, കളിമണ്ണ് കൊണ്ടാണല്ലോ ആദമിനെ പടച്ചത്, അങ്ങനത്തെ അവന് സുജൂദ് ചെയ്യാൻ അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനായതിനാൽ സാധ്യമല്ല. ഈ ഒരു ധിക്കാരം കാരണത്താൽ അസാസീൽ എന്നു പേരുള്ള ഉന്നതനായ മലക്കുകളുടെ കൂട്ടത്തിൽ നിലകൊണ്ടിരുന്ന ജിന്നുവർഗത്തിന്റെ പിതാവായ അസാസീൽ ഇബ്ലീസ് എന്ന ഓമനപ്പേര് സിദ്ധിച്ചു. ആ പേര് കിട്ടി, കടുത്ത ധിക്കാരിയായി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവനായി മാറി. ഈ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ഖുർആൻ പറഞ്ഞ ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. പക്ഷെ ഇതിലുള്ളൊരു പോയിന്റ് എന്താ? ആ പോയിന്റാണ് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത്. എന്താ പോയിന്റ്? എത്ര വലിയ ഭക്തനാണെങ്കിലും ശരി, എത്ര വലിയ ആലിം അറിവുള്ളവനാണെങ്കിലും ശരി, എത്രമാത്രം ഇബാദത്തുകൾ ചെയ്തു കൂട്ടിയവനാണെങ്കിലും ശരി, അല്ലാഹു ഇഷ്ടപ്പെട്ട ആദരിച്ച ഒരു വ്യക്തിയെ നിന്ദിച്ചാൽ ആ മനുഷ്യന്റെ സീറ്റ് ഇബ്ലീസിന്റെ സീറ്റിനോടൊപ്പമാണ് എന്ന ഗുണപാഠമാണ് ഞാനും നിങ്ങളും ഇതിൽ നിന്നും പ്രധാനമായും ഗ്രഹിക്കേണ്ടത്. എത്ര വലിയ ആലിമായിക്കോട്ടെ, എത്ര വലിയ ഇബാദത്തുണ്ടാവട്ടെ, അല്ലാഹു ആദരിച്ച അമ്പിയാക്കൾ നബിമാര്, അല്ലാഹു ആദരിച്ച ആരിഫീങ്ങൾ ഔലിയാക്കള്, അല്ലാഹു ഇഷ്ടപ്പെട്ട അഹ്ലു ബൈത്ത്, ഇതിന്റെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇടം കാലുകൊണ്ട് ചവിട്ടി ഒഴിവാക്കിക്കോ, ഒരു കുഴപ്പമില്ല. വേഷം കെട്ടി വന്നാൽ ഇബ്ലീസിന്റെ പാർട്ടിക്കാരനായി വേഷം കെട്ടി വരാ, ഞാൻ വേഷമല്ല പറഞ്ഞത്. അല്ലാഹു പൊരുത്തപ്പെട്ട ലക്ഷണങ്ങൾ ഗുണങ്ങൾ ഉണ്ടോ ഈ മനുഷ്യനെ അനാദരിച്ചാൽ, അവമതിച്ചാൽ, നിന്ദിച്ചാൽ, ഈ മനുഷ്യൻ എത്ര അറിവുള്ളവനാകട്ടെ, എത്ര നന്മുള്ളവനാകട്ടെ, അവന്റെ സീറ്റ് ഇബ്ലീസിന്റെ സീറ്റിനോട് ഒന്നിച്ചാൽ. ഇതാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം. ഏതാവട്ടെ, ഇബ്ലീസ് ഇവന് അനുയായികളുണ്ടെന്നും ഇവന് മക്കളുണ്ടെന്നും സന്താന പരമ്പരയുണ്ടെന്നും ഇവന് ആയുസ് ലോകാവസാനം വരെ ഉണ്ടെന്നും എല്ലാം അല്ലാഹു കൃത്യമായി ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള സൂറ അൽ കഹ്ഫ്, ഇന്ന് പലരും ഓതി, പലരും ഓതിയില്ല, വെറുതെ പള്ളിയുടെ വരാന്തയില് ആ മുറ്റത്ത് ചുമ്മാ മൊബൈലിൽ തോണ്ടിയിരുന്നു, അല്ലെങ്കിൽ സംസാരിച്ചു ഓതിയില്ല. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, നേരത്തെ പള്ളിയിൽ വന്നാൽ നമ്മുടെ കാരണവന്മാര് ആ അൽകഹഫും സ്വലാത്തു ഓതിയിരുന്നു, അതിനൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി പോയി, അത് ഓതണം, അത് ഓതിയാലാണ് നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ ദുനിയാവിലും ആഖിറത്തിലും. ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം, കുറച്ച് ഈ കാര്യത്തില് ഒരു ഒരു ശ്രദ്ധ കുറവ് കുറച്ച് കൂടുതൽ ഇവിടെ ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നു. ഇപ്പൊ മലബാറിലൂടെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്, കച്ചവടത്തിനൊക്കെ പോയിട്ട് പള്ളികളിലൊക്കെ കേറുമ്പോ കാണാ 90% ആളുകളും അൽകഹ്ഫ്, അപ്പൊ ആ 10% അവര് സുബഹി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഓതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അച്ചടക്കം എന്ന് പറയുന്നത്, മതപരമായ ഒരു മര്യാദ. ഇതുകൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്ക്, ലാഭമല്ലാതെ ഒന്നുമില്ലല്ലോ, ലാഭേ ഉള്ളൂ. ഏതാവട്ടെ, കഹ്ഫ് സൂറത്തിന്റെ 50-ാമത്തെ ആയത്തില് ഇബ്ലീസ് ഏത് ജാതിയാണ്, അവന്റെ സന്താനങ്ങള് അതൊക്കെ പറയുന്നുണ്ട്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ നാം മലക്കുകളോടൊക്കെയും പറഞ്ഞ സന്ദർഭം അനുസ്മരിക്കു നബിയേ, അങ്ങ് ഖുർആനിലൂടെ മാലോകർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയേ, മലക്കുകൾക്കെല്ലാം ഞാൻ ഒരു ആജ്ഞ നൽകി, ഒരു ഉത്തരവ് നൽകി. എന്ത്?
ഞാൻ എന്റെ കൈ കൊണ്ട് രൂപപ്പെടുത്തി പടച്ചുണ്ടാക്കി എന്റെ റൂഹിൽ നിന്ന് ഊതി ഉണ്ടാക്കിയ ഒരു പുതിയ സൃഷ്ടിയായ അബുൽ ബഷർ, മാനവ കുലത്തിന്റെ പിതാവായ ആദം, എന്റെ കരങ്ങൾ കൊണ്ട് നേരിട്ട് പടച്ചുണ്ടാക്കിയ ആദം, ആ ആദമിന് നിങ്ങളൊക്കെയും സുജൂദ് ചെയ്യുക എന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകളൊക്കെയും സുജൂദിൽ വീണു. ഇല്ല ഇബിലീസ്, ഇബിലീസ് ഒഴികെ അവൻ സുജൂദ് ചെയ്തില്ല. എന്നിട്ട് അല്ലാഹു പറയാ, അവൻ മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ട ആ വർഗല്ല, ആ ജാതിയല്ല, ആ കുലത്തിൽ പെട്ടവനല്ല. കാന മിനൽ ജിന്നി, ഈ ഇബിലീസ് എന്ന് പറയുന്ന ദുഷ്ടൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളാണ്. മലക്കുകളെ കൂട്ടത്തിൽ പെട്ടതല്ല, പക്ഷെ ആ കൂട്ടത്തിൽ സംഘത്തിൽ ഒരംഗമായി നിലനിന്നു എന്നേ ഉള്ളു. വർഗം ഇതല്ല. ജിന്നാണെങ്കിൽ ഏതുകൊണ്ട് പടക്കപ്പെട്ടതാ? ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽഫഖാർ വഖലഖൽ ജാന മിൻ മാരിജിൻ മിന്നാർ. സൂറത്തുർ റഹ്മാൻ. മനുഷ്യനെ പടച്ചത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കലം നിർമ്മിക്കുന്ന മണ്ണുണ്ടല്ലോ, ഉണങ്ങിയ മണ്ണാങ്കട്ട, ആ മണ്ണാങ്കട്ട കൊണ്ടാണ് ഉണ്ടാക്കിയത്. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിന്നാർ, പുക കലരാത്ത ശുദ്ധമായ അഗ്നി നാളത്തിൽ നിന്നാണ് ജിന്ന് വർഗത്തെ പടച്ചിട്ടുള്ളത്. കാന മിനൽ ജിന്നി, അഗ്നി കൊണ്ട് പടക്കപ്പെട്ട ജിന്ന് വർഗത്തിൽപ്പെട്ടതാണ് ഇബിലീസ്. മലക്കുകൾ നാറിൽ നിന്നല്ല, നൂറിൽ നിന്ന് പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ്, പ്രകാശം കൊണ്ട്. ഫസഖ അൻ അംരി റബ്ബിഹി, റബ്ബിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ചു, പറഞ്ഞു അവൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി, അല്ലയോ മനുഷ്യരെ, മുസ്ലിങ്ങളെ, എന്നിൽ വിശ്വസിച്ചവരെ, നിങ്ങൾ അവനെയും അവന്റെ പുത്രന്മാരെയും മിത്രങ്ങളാക്കുകയാണോ? മിന്ദൂനി, എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ മിത്രം ഞാനാകണം? അല്ലാഹു പറയാൻ, മുഅ്മിനീങ്ങളുടെ വലിയ ആത്മമിത്രം അല്ലാഹുവാണ്. നിങ്ങൾ ഇബിലീസിനെയും അവന്റെ മക്കളെയും, അവന് മക്കളുണ്ട് എന്നല്ലേ പറയുന്നത് ഖുർആനില്, അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി, എന്നെ ഒഴിവാക്കിക്കൊണ്ട്, എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇബിലീസിനെയും അവന്റെ മക്കളെയും നിങ്ങൾ മിത്രങ്ങളാക്കുകയാണോ? എന്നാൽ കേട്ടോ, വഹും ലക്കും അദൂ, ഇബിലീസും അവന്റെ മക്കളൊക്കെയും അവന്റെ പാർട്ടിക്കാരായ പിശാചുക്കളൊക്കെയും നിങ്ങൾക്ക് ശത്രുക്കളാണ് കേട്ടോ, മിത്രങ്ങളാക്കാൻ അവരെ പറ്റൂല. ബിസലില്ലാലിമീന ബദലാ, അക്രമികൾക്ക് പകരം കിട്ടിയ മിത്രങ്ങൾ എത്ര മോശം. എന്റെ സ്ഥാനത്താണ് ഇബിലീസിനെയും മക്കളെയും പ്രതിഷ്ഠിച്ചത്. ബിഇസലില്ലാലിമീന ബദലാ, സൂറത്തുൽ കഹ്ഫ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല, അവൻ റജീമായി, ലഈനായി, കാഫിറായി, ഫാസിഖായി പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭം അള്ളാഹു പറഞ്ഞു, നീ കാഫിറായി. ആരോട്? മലക്കുകളെ ഉസ്താദിനോട്, അല്ലാലിമുൽ അല്ലാമ പരമ ആബിദിനോട്, നീ കാഫിറായി, നീ ഫാസിഖായി തെമ്മാടിയായി, നീ ലഈനായി ശപിക്കപ്പെട്ടവനായി. ഞാൻ നിന്നെ ശപിച്ചു, ഇനി മാലോകരൊക്കെ നിന്നെ ശപിക്കും. നീ റജീമായി, റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ആട്ടി ഓടിക്കപ്പെട്ടവനായി നീ എന്ന പ്രഖ്യാപനം വന്നപ്പോ അള്ളാഹുവിനോട് ഇബിലീസിന് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു അപേക്ഷ. എന്തായിരുന്നു ഈ അപേക്ഷ? ഖാല റബ്ബി ഫഅംലിർനി ഇലാ യൗമി യുബഅസൂൻ. പടച്ചോനെ, നീ എന്നെ കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു, എന്നെ ആട്ടി ഓടിക്കാൻ തീരുമാനിച്ചു, മലക്കുകളുടെ സംഘത്തിൽ നിന്ന് പുറത്താക്കി, എന്നേക്കുമായി ഞാൻ ശപിക്കപ്പെട്ടവനായി, എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു അപേക്ഷ, റബ്ബി
ഇബിലീസ് വിളിക്കണ വാക്ക് നോക്കണം, റബ്ബി എന്റെ റബ്ബേ, ഫഅന്ദിർനി ഇലാ യൗമി യുബഅസൂൻ, ലോകാവസാനം വരെ എനിക്ക് ആയുസ് തരണം, പുനരുദ്ധാന ദിനം വരെ എനിക്ക് അവസരം തരണം, ജീവിക്കാനുള്ള ചാൻസ് തരണം, എന്റെ ആയുസ് നീട്ടിയിട്ട് തരണം. ഏതുവരെ? ഇലാ യൗമി യുബഅസൂൻ, ജനങ്ങളൊക്കെ മരിച്ച് ഇനി പുനരുദ്ധാന നാളിൽ അവർ വരുന്നത് വരെ, ലോകാവസാനം വരെ എനിക്ക് അവസരം തരണം. അല്ലാഹു പറഞ്ഞു, ഖാല ഫഇന്നക മിനൽ മുന്ദരീൻ, നിനക്ക് ആയുസ് തന്നു. എന്തിനാ അല്ലാഹ് ആയുസ് കൊടുത്തത്? മഹാന്മാരായ മുഫസ്സിറുകൾ അതിന് കാരണം പറയുന്നുണ്ട്. 70,000 കൊല്ലം ആകാശ ലോകത്ത് നിലകൊണ്ട് ഇബാദത്ത് ചെയ്തവനാണ് ഇബിലീസ്. എത്ര കൊല്ലം? നമ്മളെ 70 വയസ്സൊന്നുമല്ല, 70,000 വർഷങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത പടപ്പാണ് ഇബിലീസ്. എന്തെങ്കിലും കൊടുക്കണ്ടേ അവന്? അതുകൊണ്ട് അള്ളാഹു, ആയിക്കോട്ടെ, നിന്റെ ഒരു അപേക്ഷയല്ലേ, ഇത്ര കാലം മലക്കുകളുടെ കൂടെ നിന്ന് ഇബാദത്ത് ചെയ്തതല്ലേ, കിടക്കട്ടെ. ഫഇന്നക മിനൽ മുന്ദരീൻ, നിനക്ക് ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ആ ലോകാവസാന ദിനം വരെ നിനക്ക് ഞാൻ അവസരം തന്നിരിക്കുന്നു, നിന്റെ ആയുസ് നീട്ടിവെച്ച് ഇട്ട് തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ഈ തീരുമാനം വരേണ്ട സമയം. ഖാല ഫബിഇസ്സതിക ലഉവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അല്ലാഹു വാക്ക് മാറ്റൂലല്ലോ. നമ്മൾ പറയും, നിനക്ക് ഞാൻ കുറച്ച് പൈസ കച്ചവടത്തിന് തരാറി, പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയും അത് തരൂല, ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന് പറയും. നമുക്ക് ഒക്കെ പറയാം അല്ലേ, എത്ര വാക്ക് മാറ്റലാണ്! ഇത് മുനാഫിക്കിന്റെ സ്വഭാവ വാക്ക് മാറ്റല്, പറഞ്ഞോടത്ത് നിൽക്കണം തല പോയാലോ. എത്ര വലിയ ആളാണെങ്കിലും ശരി, വാക്ക് മാറാൻ പാടില്ല. അല്ലാ വാക്ക് മാറൂല എന്ന് ആർക്കറിയാ? ഇബ്ലീസിനറിയാ. കൊടുത്തല്ലോ ലോകാവസാനം വരെ ആയുസ്, ആ ചാൻസിൽ അവൻ പറയാണ്, ഖാല ഫബിഇസ്സതിക, നിന്റെ പ്രതാപമാണ് തമ്പുരാനെ, നിന്റെ യോഗ്യതയും മഹത്വവുമാണ് തമ്പുരാനെ സത്യം. ലഉഹുവിയന്നഹും അജ്മഈൻ, ഈ കിടക്കണ ആദമുണ്ടല്ലോ, മാനവകുലത്തിന്റെ വാപ്പ, അയാളെയും അയാളെ സന്താന പരമ്പരയും മുഴുവൻ ഞാൻ വഴിതെറ്റിക്കും, വിടൂല ഞാൻ. നിന്റെ പരമയോഗ്യത, നിന്റെ പ്രതാപവും മഹത്വവുമാണ് സത്യം, എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നീ പ്രത്യേകമായി നിന്നാൽ നിന്നെ കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട, നിഷ്കളങ്കരാക്കപ്പെട്ട ഒരു ചെറിയ ന്യൂനപക്ഷം, അവരെ കൈ കടത്താൻ, അവരിൽ സ്വാധീനം ചെലുത്താൻ എനിക്കാവില്ല. ഇല്ലാത്ത 99% ആളുകളെയും ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും പടച്ചോനെ എന്ന് അവൻ അള്ളാഹനോട് പറഞ്ഞപ്പോ കാല അല്ല പറഞ്ഞു, ഫൽഹഖു വൽഹഖഖൂൽ. സൂറത്ത് സ്വാദിൽ ഇങ്ങനെയൊക്കെ കാണാം, ഫൽഹഖു എന്ന പരമസത്യം കേട്ടോ ഇബ്ലീസേ, വൽഹഖഖൂൽ, ഞാൻ സത്യേ പറയുള്ളൂ, ആ സത്യം കേട്ടോ. ലഅംലഅന്ന ജഹന്നമ മിൻക വ മിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, നിന്നെ കൊണ്ടും നിന്നെ തുടർന്നവരെ കൊണ്ടും ഞാൻ ജഹന്നമിന്റെ അഗ്നി കുണ്ടാരം നിറക്കുക തന്നെ ചെയ്യും. നരക കുണ്ടാരം നിന്നെ കൊണ്ടും നിന്റെ പിറകെ വന്നവരെ കൊണ്ടും ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ഈ സത്യവും നീ അങ്ങ് കേട്ടോ ഇബ്ലീസേ. അപ്പൊ ഇബിലീസ് ആരാണ്? അവൻ ഏതാ ജാതി എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഷെയ്ത്താൻ ചെയ്ത്താന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? ഇബിലീസ് അല്ലല്ലോ ഷെയ്ത്താന്മാര്. ഷെയ്ത്താൻ എന്ന വാക്ക് സത്യത്തിൽ നിന്ന്, നേരിൽ നിന്ന്, നന്മയിൽ നിന്ന് അകലെപ്പോയവൻ എന്നാണ് ഷെയ്ത്താൻ എന്ന വാക്കിനർത്ഥം. നേരിൽ നിന്ന്, നന്മയിൽ നിന്ന് അകന്നു പോയവൻ എന്നാണ് ഷെയ്ത്താൻ എന്ന വാക്കിനർത്ഥം. ഷെയ്ത്താന്മാര് പറഞ്ഞ വേറെ ടീമുണ്ട്, അതാരാ? അത് ഈ ഇബിലീസിന്റെ പാർട്ടിക്കാരും മക്കളും പട്ടാളക്കാരുമാണ്. ആര്? ഷെയ്ത്താന്മാര്. ഈ ഇബിലീസ് എന്ന നേതാവ്, ചക്രവർത്തി, തന്റെ പട്ടാളക്കാരെ ഡ്യൂട്ടിക്ക് വിടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറയുന്നുണ്ട്. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാ, ആ കെണിയിൽ പെടാതിരിക്കാൻ. ഇബിലീസ് എന്ന നേതാവ് തന്റെ പട്ടാളക്കാരെ, തന്റെ സൈന്യത്തെ ഡ്യൂട്ടിക്ക്
ഒരുക്കി പറഞ്ഞയക്കുന്ന രംഗം. قال رسول الله صلى الله عليه وسلم ان ابليس يضع عرشه على الماء കേട്ടോ എൻ്റെ സമുദായമേ, നബി തങ്ങൾ പറയുന്നു, തീർച്ചയായിട്ടും ഇബിലീസ് എന്ന് പറയുന്ന നേതാവ് യലഅർഷഹു തന്റെ സിംഹാസനം പ്രതിഷ്ഠിക്കുന്നത് എവിടെന്നറിയോ? അലൽമാ, വെള്ളത്തിന്റെ മുകളിലാണ്, സമുദ്രത്തിലാണ് ഇബിലീസ് അവന്റെ സിംഹാസനം വെക്കുന്നത്, മിമ്പറ വെക്കുന്നത് എവിടെയാണ്? കടലിലാണെന്നൊരു റിവായത്തുണ്ട്, വെള്ളത്തിലാണ് എന്നാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. വെള്ളത്തിന്റെ മീതെ, അതെന്തിനാ വെള്ളത്തിന്റെ മീതെ അവൻ സിംഹാസനം വെച്ചത്? അവൻ അള്ളാഹുവിനോട് കിടപിടിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. അള്ളാഹു ഈ പ്രപഞ്ചം പടക്കും മുമ്പ്, മനുഷ്യരെ ജന്തുക്കളെ പടക്കും മുമ്പ് അള്ളാഹുവിന്റെ സിംഹാസനം വെള്ളത്തിന്റെ ഉപരിഭാഗത്തായിരുന്നു. അള്ളാഹുവിന്റെ സിംഹാസനം വെള്ളത്തിന്റെ മീതയായിരുന്നത് ഇബ്ലീസ് അറിഞ്ഞിട്ടുണ്ട്. അതൊരു പടച്ചവനോടൊന്ന് കടപിടിക്കാൻ വേണ്ടി അവൻ അവന്റെ സിംഹാസനം സമുദ്രത്തിലെ വെള്ളത്തിന്റെ മീതെ വെക്കും. എന്നിട്ടോ എന്നിട്ടോ സുമ്മയബ്അസു സറായാഹു, അവൻ ആ സിംഹാസനത്തിൽ കയറിയിരുന്നു കൊണ്ട് തന്റെ പട്ടാളക്കാർക്ക് ഡ്യൂട്ടി കൊടുക്കും. മൂവാറ്റുപുഴ ചന്ത ഭാഗത്തേക്ക് ദേ നിങ്ങൾ പോ, ആ എറണാകുളം സിറ്റിയിലേക്ക്. ഇതിനൊക്കെ ഇപ്പൊ എത്രമാത്രം ആളുണ്ടാവും? ഏ, ഈ ഉരുണ്ട ഭൂമിയിൽ കരഭാഗത്ത് മനുഷ്യവാസമുള്ള എവിടെ ഉണ്ടോ അങ്ങോട്ടൊക്കെ വിടാനുള്ള സൈന്യം അവന്റെ പക്കലുണ്ട്. നബി തങ്ങൾ പറയാണ്, ഇബ്ലീസ് എന്ന നേതാവ് തന്റെ സൈന്യത്തെ, ഭടന്മാരെ ഡ്യൂട്ടിക്ക് വിടുകയാണ്. ഡ്യൂട്ടിക്ക് വിടുമ്പോ ഒരുപാട് ഭടന്മാരുണ്ട്. ഈ ഭടന്മാരിൽ കമാൻഡർമാരുണ്ടാവുമല്ലോ, സൈന്യത്തിൽ തന്നെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരില്ലേ, പട്ടാളത്തിലില്ലേ, പോലീസിലില്ലേ, ഉണ്ട്. ഇതുപോലെ ഇബ്ലീസിന്റെ പട്ടാളക്കാരെല്ലാവരും ഒരേ റേഞ്ചിലല്ല, എസ് പി റേഞ്ചിലും ഡി ജി പി റേഞ്ചിലും ഒക്കെ ഉള്ള അവന്റെ പട്ടാളക്കാരുണ്ട്. അതാരാ? നബി തങ്ങൾ പറയാണ്, ഫഅദ്നാ മിൻഹു മൻസിലത്തൻ, ഇബ്ലീസ് എന്ന് പറയുന്ന രാജാവിനോട് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും അടുത്ത പട്ടാളം, അഅളമുഹും ഫിത്ന, ഏറ്റവും കലാപവും നാശവും ഉണ്ടാക്കുന്ന സൈന്യമാണ്, പട്ടാളക്കാരാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഡ്യൂട്ടിക്ക് വിട്ടല്ലോ നേതാവ് സമുദ്രത്തിൽ തന്റെ സിംഹാസനം പ്രതിഷ്ഠിച്ച് അവിടെ ഉപവിഷ്ടനായി പട്ടാളക്കാരായ ശൈത്താന്മാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഡ്യൂട്ടിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഓരോ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞു വിടുക. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, യജീഉ അഹദുഹും, ഇച്ചിരി നേരം കഴിയുമ്പോ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറയും, ഫഅൽതു കദാ വകദാ, ഇന്ന ഇന്ന പണികളൊക്കെ ഞാൻ ഒപ്പിച്ചാണ് വരുന്നത്. നേതാവ് ചോദിക്കൂ, എന്നാ പണിയാ ഒപ്പിച്ചേ? അപ്പൊ പറയും, ഞാന് ഇന്നൊരാളെ സുബഹി സമയത്ത് താരാട്ട് പാടി ഉറക്കി, പാടി പാടി ഉറക്കി. സാധു സുബഹി വാങ്ക് കേട്ടേർന്നു, മുള്ളിയിട്ട് ഒന്നുകൂടിയും കിടക്കുക, കളയാകണീന്റെ മുമ്പ് നിസ്കരിക്കാറുണ്ട്, ഒന്നുകൂടിയും കിടന്ന്. ഞാൻ സുഖമായിട്ടാണ് മയക്കി കിടത്തി, അല്ലല്ലാ, സൂര്യോദയം കഴിഞ്ഞിട്ടാണ് ആള് കണ്ണു തിരുമ്മി എണീക്കുന്നത്, ഞാൻ അങ്ങനെ ചെവിയിൽ മുള്ളിയിട്ടാ പോന്നത്, ചെവിയിൽ മുള്ളും അങ്ങനെ ഉണ്ട്. സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങി എണീറ്റ മനുഷ്യണ്ടല്ലോ, അവന്റെ ചെവിയിൽ പിശാജ് ബാല ഷൈത്വാനു ഫീ ഉദ്നിഹി, ഖാല റസൂലുള്ളാഹി, അവന്റെ ചെവിയിൽ പിശാജ് മൂത്രമൊഴിക്കും. പിന്നെ അന്ന് വറക്കത്തുണ്ടാവില്ല, ഗുണം പിടിക്കൂല. മൊയ്തീരെ, വീട് കൂടാൻ ഏതാ നല്ലത്? കട തുടങ്ങാൻ ഏതാ നല്ലത്? മോക്കട കല്യാണ നിശ്ചയത്തിന് ഏതാ ദിവസം നല്ലത്? എടോ, സുബൈ നിസ്കരിച്ച എല്ലാ ദിവസവും നല്ലതാ? മൊയ്തീരോട് ഒരു പ്രത്യേകം ഡേറ്റ് ചോദിക്കണ്ട. ഇല്ലേ ഇല്ലേ, റമദാൻ ഒന്നാണെങ്കിലും, മിറാജിന്റെ രാവാണെങ്കിലും, മുഹറം ആണെങ്കിലും, റബീഉലവലാണെങ്കിലും, പിശാജ് ചെവിയിൽ മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രം കൊണ്ട് വന്നാ എവിടെ നടപടിയാകാനാ? ആവൂല. അപ്പോ ഇബ്ലീസ് എന്ന നേതാവിനോട് ഒരു പട്ടാളക്കാരൻ വന്ന് പറയാണ്, ഒരുത്തനെ ഞാൻ മയക്കി ഉറക്കി, അങ്ങനെ സൂര്യോദയം കഴിഞ്ഞിട്ടാ പുള്ളി എണീറ്റ്, അപ്പൊ മുള്ളി അവരെ ചെവിയിൽ മുള്ളിയിട്ടാ വരുന്നേർ. അപ്പൊ ഇബ്ലീസ് പറയാ, മാ സ്വനായത്ത ശൈ, ആ നീ ഒരു ചുക്കും ചെയ്തിട്ടില്ല, അതാ അപ്പൊ വലിയ സംഭവം. എടോ, നീ അവിടുന്ന് പോന്നിട്ട് ഒന്ന് മനസ്സ് പൊട്ടിയിട്ട് ഒന്ന് കരഞ്ഞിട്ട് എന്റെ പടച്ചോനെ ഞാൻ ഉറങ്ങിപ്പോയല്ലാ, കള അത് വീട്ടിയാ തീർന്നില്ല പഹയാ, അത് അതൊന്നും അല്ല അറിയും ആര്, ഇബ്ലീസ്. അപ്പൊ വേറൊരുത്തം വന്നിട്ട് പറയുന്നു,
ഫഇന്നി ഫഅൽതു കദാ വകദാ, ഞാൻ ചില വേലകളൊക്കെ ഒപ്പിച്ചാണ് നേതാവേ വന്നത്. നേതാവിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ ചെയ്തത് ചോദിക്കുമ്പോ പറയും, ഞാൻ ഖുർആനോത്തും ദിക്ർ ചൊല്ലലൊക്കെ ഞാൻ തടസ്സപ്പെടുത്തി, സീരിയൽ കാണാൻ അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ മാന്തി കുത്തിയിരുന്നു, അതിന്റെ അടിയിൽ അൽക്കൗഫൊക്കെ മറന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോ ഇബിലീസ് നേതാവ് പറയാ, മാ സ്വനേഹത്തെ ശരി, അതൊരു ചുക്കുവല്ല, നീ പോന്നതിന് ശേഷം അയാൾക്ക് ദിക്റില്ല കൂടെ, അതൊരു വലിയ വിഷയ. വേറെ ഒരു ചങ്ങാതി വന്നൊരു പറഞ്ഞു, ഞാനൊരു വേല ഒപ്പിച്ചിട്ടുണ്ട് ഇബിലീസ് നേതാവേ. എന്നാ വേല ഒപ്പിച്ചത്? അതോ സ്വതക്ക ചെയ്യാൻ വേണ്ടി മനസ്സിൽ തീരുമാനിച്ചപ്പോ ഞാൻ ദാരിദ്ര്യം ഓർമ്മപ്പെടുത്തി കൊടുത്തു. കൊറോണ കാല കച്ചവടം തന്നെ വല്ലാതെ നടപടി ഇല്ലാട്ടോ. അയാൾ ആ സ്വതക്കന്ന് റിവേഴ്സ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇബിലീസ് പറയാ, മാ സ്വനായത്തെ ശരി, അതൊന്നും ഒന്നുമല്ല, അടുത്ത നിമിഷം ഒരു മൊയ്ലിയരെ വയലേട്ടാ കൊടുക്കും ആ ചങ്ങാതി, അതിന്റെ ഇരട്ടി പൈസ, ഒരു കാര്യമില്ല, കൂടെ ഓടുന്ന അറിയും. നബി തങ്ങൾ പറയാ, സുമ്മ യജീഉ അഹദുഹും, ചെവി തുറന്ന് കേട്ടോട്ടോ, നമ്മളെയൊക്കെ ബാധിക്കുന്ന വിഷയ, സുമ്മ യജീഉ അഹദുഹും, പിന്നെ ഒരു പട്ടാളക്കാരൻ അങ്ങനെ വരിക ശൈത്താൻ, വന്നിട്ട് പറഞ്ഞു, നേതാവേ ഇബിലീസേ, ഞാൻ ഒരുത്തന്റെ പിറകെ കൂടി മാത്തറക്തുഹു, ഞാൻ അവനെ വിട്ടില്ല നേതാവേ, ഞാൻ അവനെ വിടാതെ അവന്റെ പിറകെ കൂടി, ഹത്താ ഫറക്തു ബൈനഹു വ ബൈന ഇംറാഅതിഹി, ഖാല റസൂലുള്ളാഹി, എന്താ പറഞ്ഞത്? ഞാൻ വിട്ടില്ല പിറകെ കൂടി കൂടി കൂടി, അവസാനം അവനെയും കെട്ടിയോളെയും രണ്ടാക്കി തൊലാക്ക് നടപ്പിലാക്കിയിട്ടാ വരുന്നത്. ഞാൻ വിട്ടില്ല അവസാനം, ഹത്താ ഫറഖ്തു ബൈനഹു വ ബൈന ഇംറാഅതിഹി, അവനും കെട്ടിയോളി ഇടയിൽ രണ്ടാക്കി. പള്ളി കമ്മിറ്റിക്ക് കത്തു കൊടുത്ത്, മൂന്നും ചൊല്ലിയിട്ടുണ്ട്. ഇതങ്ങ് കേൾക്കുമ്പോ ഫയുദിനീഹി മിൻഹു, ആ അറശിലിരിക്കുന്ന പിശാചി എണീറ്റിട്ട് ഈ തൊലാക്കുണ്ടാക്കി തീർത്ത ശൈത്താനെ കെട്ടിവാരി പുണർന്നുകൊണ്ട് പറയും, നിഅമ അന്ത നിഅമ അന്ത, മോനെ നീയാണടാ ഒരു മുതല്, നീയാടാ മെച്ചപ്പെട്ടവൻ. ഒരു ഹദീസിലെ റിപ്പോർട്ടിൽ കാണാ, പിശാചവന്റെ കിരീടമെടുത്ത് ഈ പട്ടാളക്കാരൻ അണിയിച്ചു കൊടുക്കും. ദാമ്പത്യ പ്രശ്നം കാരണം, പയ്യനും പെണ്ണും തമ്മിലുള്ള വിഷയം കാരണം, തൊലാക്കിന് വേണ്ടി പള്ളിക്കമ്മിറ്റിയിലെ മസ്ലഹത്ത് കമ്മിറ്റിക്ക് എഴുത്തുകൊടുക്കുന്ന ദമ്പതികളും രണ്ടു പക്ഷത്തുള്ള മധ്യസ്ഥന്മാരും ഈ ഹദീസ് നന്നായിട്ടൊന്ന് പഠിച്ചാല് കുറേ തൊലാക്ക് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും, ഒരു തർക്കവുമില്ല. തൊലാക്ക് കുറച്ച് എണ്ണം കൂടുതൽ തന്നെ, തൊലാക്ക് തീരല്ലാണ്ടാക്കാനൊന്നും ആവൂലട്ടോ, ചിലത് അനിവാര്യമായും പിരിയേണ്ടി വരും. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വെച്ചത്. പക്ഷേ പലതും ചില്ലറ ചില്ലറ ഈഗോ പ്രശ്നങ്ങളാണ്. പയ്യൻ വന്ന് പറയാണ്, ഉസ്താദേ ഇത് നടപടിയില്ല, എന്താ മോനെ പ്രശ്നം, എന്താ നടക്കാത്തെ, അവള് നേരത്തിന് ചായ തന്നിട്ടില്ല, എന്റെ ഉമ്മാക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, ഇതൊക്കെ ഇപ്പൊ തൊലാക്കിന് കാരണം. ഇതൊക്കെ കേട്ട ഇപ്പൊ ഈയിടെ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് വന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രത്തില്, ഭർതൃഗ്രഹത്തിൽ ഭാര്യക്ക് പറ്റുന്ന പരിക്കുകൾക്കൊക്കെയും ഉത്തരവാദി ഭർത്താവാണ്, അയാൾ വീട്ടിലുണ്ടാകട്ടെ നാട്ടിലുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ. കേട്ടോ നിങ്ങള്, ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന ഭാര്യക്ക് എന്ത് പരിക്ക് പറ്റിയാലും അതില് ഉത്തരവാദി ഭർത്താവാണ്. ഇത് ആദ്യം കാണുമ്പോ ഇത് കുറച്ച് ക്രൂരത ആയാലോ പടച്ചോനെ, ഇത് ക്രൂരത ഒന്നുമല്ല, നമ്മൾ സുപ്രീം കോടതിക്ക് വടി കൊടുക്കാ തല്ലാൻ വേണ്ടിയിട്ട് കാരണം ഉണ്ടാക്കിയിട്ടാണ്. അത് കണ്ടപ്പോ എനിക്കും തോന്നുന്നു, കുറച്ചൊക്കെ ഈ വക ചൂടുള്ളം കിട്ടാത്തതിനൊക്കെ തൊലാക്ക് ചോദിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത് നല്ലതാണ്. ഒരുത്തൻ ഫേസ്ബുക്കിൽ അതിന് കമന്റ് കൊടുത്തിട്ടുണ്ട്, ഇത് ഈ ജഡ്ജ്മെന്റ് വന്ന അന്ന് നാളത്തെ പത്രം വീട്ടിലെത്തുന്നതിന്റെ മുമ്പ് കരിച്ചു കളയണം, അല്ലെങ്കിൽ പണി കിട്ടുവേ. അവള് ചുമ്മാ ഒന്ന് ഞരമ്പ് മുറിച്ചാ മതി, ഇവന് പിന്നെ പുറം ലോകം കാണൂല. സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോ എന്റെ വീട്ടിലൊന്നും ഇപ്പൊ വരൂലല്ലോ എന്ന് വിചാരിക്കേണ്ട, എല്ലാരെ വീട്ടിലും വരും. 18 കൊല്ലം ഒരുമിച്ച് ജീവിച്ച് 3 മക്കളുണ്ടായിട്ട് കത്ത് തന്നിരിക്കുകയാണ് തൊലാക്കിന്, എന്തൊരു അപകടം ആലോചിച്ച് നോക്ക്. ഇനി തമ്മിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിന് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ 3 പുള്ളരെ ഓർത്തിട്ട് എന്തൊരു കഷ്ടാണെന്ന് ആലോചിച്ച് നോക്ക്. വഴിയാധാരാവല്ലേ ഈ 3 കുഞ്ഞുങ്ങള്, വരും എവിടെയും വരും. ഇപ്പൊ എന്റെ അടുത്ത് വരവുണ്ടല്ലോ, 2 ആഴ്ച മുമ്പ് ഇബിലീസ് എന്റെ അടുത്ത് വന്നു, കൊടുക്കവള മൂന്ന കുറ്റിക്കൊന്നു പറഞ്ഞിട്ട്, സത്യം പറഞ്ഞത് നിങ്ങളോട് പങ്കുവെക്കാലോ, എനിക്കിഷ്ടല്ലാത്തൊരു സംഗതി കണ്ടപ്പോ ശൈത്താൻ കൊടുക്ക മൂന്ന കുറ്റിക്കൊന്ന്, ഞാൻ പറഞ്ഞു അഴുതു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പോടോ നിന്റെ പണി നോക്ക്. ആ ദേഷ്യമൊക്കെ ക്ഷമിച്ചപ്പോ ഇവിടെ വന്നാ മോളെ, അത് അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, അത് എന്തിനാ നീ അങ്ങനെ ചെയ്ത്, ആ പ്രശ്നം അവിടെ തീർന്നു, ഇല്ലെങ്കിൽ ഞാനും കൊടുക്കേണ്ടി വരും പള്ളി കമ്മിറ്റിക്കിനോ കത്ത്, ആരും കൊടുക്കേണ്ടി വരും.
നബി തങ്ങൾ പറഞ്ഞല്ലോ, മാമിൻകും മിൻ അഹദിൻ ഇല്ലാ വലഹു ഷൈത്താൻ, നിങ്ങളുടെ കൂടെയൊക്കെ ഷൈത്താനുണ്ട്. അത് മൊയ്ലിയരാണെങ്കിലും മൊല്ലാക്കയാണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും മുഞ്ചുള്ളവനാണെങ്കിലും വിരൂപിയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, മാമിൻകും മിൻ അഹദിൻ ഇല്ലാ വലഹു ഷൈത്താൻ, ഏതൊരു വ്യക്തിയുടെ കൂടെയും ചെകുത്താനുണ്ടെന്ന് പറഞ്ഞപ്പോ സഹാബത്തിന്റെ ഒരു മറു ചോദ്യം, വാ അന്ത യാ റസൂലല്ലാ, അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ കൂടെ ചെകുത്താനുണ്ടോ നബിയേ? വാ അന, എന്റെ കൂടിയും ചെകുത്താനുണ്ട്, പക്ഷേ ഒരു വ്യത്യാസം, ഇല്ല അന്നല്ലാഹു തആല ആനനി അലൈഹി ഫഅസ്ലമ ഫലാ യഉമുറ ഇല്ലാ ബിഖൈർ, എന്റെ ചെകുത്താനെ കീഴ്പ്പെടുത്താനുള്ള ഒരു കരുത്ത് റബ്ബ് എനിക്ക് തന്നപ്പോ ഞാൻ അവനെ കീഴടക്കി മുസ്ലിമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ എന്നോട് നല്ലതേ പറയാറുള്ളൂ. ഇങ്ങനെയുള്ള ഷെയ്ത്താൻ എന്റെ കൂടെ ഉണ്ട്. ആ ഷെയ്ത്താനെ പിടിച്ച് ഞാൻ മുസ്ലിമാക്കി. അതിന് അല്ല എനിക്കൊരു കഴിവ് തന്നു, നിങ്ങൾക്ക് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ജാഗരൂകരായി ജാഗ്രതയോടുകൂടെ നിലകൊണ്ടോളൂ ഉമ്മത്തേ, നിങ്ങളുടെ കൂടെയൊക്കെയും ചെകുത്താനുണ്ട്. ഇപ്പൊ നേതാവായ ഇബിലീസ് ഷെയ്ത്താൻമാർക്ക് ഡ്യൂട്ടി കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഷെയ്ത്താൻ എന്ത്, ഇബിലീസ് എന്ത് എന്നാണ് ഇന്ന് പാകത്തുക പറഞ്ഞത്. ഇത്ര പഠിക്കുക, അള്ള എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അത് മതി. ഇനി ഷെയ്ത്താന് ജഡമുണ്ടോ, അവന്റെ നിറം എന്താണ്, ഇതൊന്നും പരിശോധിക്കാൻ പോകണ്ട. ഇമാം മുസാലി അങ്ങനെ പഠനം അനാവശ്യ റിസർച്ച് നടത്തുന്ന ആളുകൾക്കൊരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പൊ ഷെയ്ത്താനെ കുറിച്ചൊരു മിനിമം നിങ്ങൾക്ക് മനസ്സിലായി. ഇബിലീസ് എന്ന പേരിന് അർത്ഥം എന്താണ്, ഷെയ്ത്താൻ എന്ന പേരിന് അർത്ഥം എന്താണ്, ഇബിലീസും ഷെയ്ത്താന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ് ഒക്കെ ഖുർആനികായിട്ട് പറഞ്ഞു. അവിടെ നിന്നുള്ള ഇനി അധികം ചർച്ച വേണ്ട. ഇനി അധികം ചർച്ച ചെയ്യുന്നത് ആരെ പോലെ, മുണ്ടിനടിയിൽ മൂർക്കൻ പാമ്പ് ചുരുണ്ട് കിടപ്പുണ്ട്. ഒരാളെ മുണ്ടിനുള്ളിൽ മൂർക്കൻ പാമ്പ് കയറി ചുരുണ്ട് കിടക്കുകയാണ്. ഇത് ഈ വ്യക്തി കണ്ടു. കണ്ടപ്പോ പാമ്പ് പിടുത്തക്കാരൻ വാവാ സുരേഷിന്റെ പണിയായി അയാൾ എടുക്കുന്നത്. ഇത് ഏത് വർഗ, ഇത് അണലിയാണോ മൂർക്കനാണോ, ഇത് എത്ര വെയിറ്റ് കാണും, മെയിലാണോ ഫീമെയിലാണോ, എത്ര അടി നീളം കാണും, ഇതിന്റെ നിറം എന്താണ്. വാവാ സുരേഷ് കാണാ പാമ്പ് പിടിച്ച് യൂട്യൂബിലൊക്കെ കാണാ അതിന്റെ ഊരും പേരൊക്കെ പറയുന്നത്. ഈ പണി ഇങ്ങനെ എടുക്കുക, എത്രയും പെട്ടെന്ന് ആ പാമ്പിനെ തട്ടി മാറ്റി അതിന്റെ അപകടത്തിൽ നിന്ന് സുരക്ഷിതനാകുന്നതിനു പകരം അതിന്റെ ഔസാഫുകൾ അതിന്റെ വിശേഷണങ്ങൾ വിലയിരുത്തുന്ന വ്യക്തിയെ പോലെയാണ് ചെകുത്താനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു നടക്കുക.